അടുത്ത വർഷം ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് ഗോവ. ഗോവയിൽ BJPക്ക് തുടർഭരണം ഉണ്ടാകുമെന്നാണ് വിവിധ സർവേ ഏജൻസികൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കളെയും MLA മാരെയും അടർത്തിയെടുത്തുകൊണ്ട് ഗോവയിൽ ചുവടുറപ്പിക്കാനുള്ള നീക്കവുമായി തൃണമൂൽ കോൺഗ്രസും മമതയും രംഗത്തെത്തി. ഗോവയിലെ ചെറു പാർട്ടികളെ ലക്ഷ്യം വെച്ച് ആം ആദ്മി പാർട്ടിയും തൃണമൂലും വലയെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നീക്കം പ്രതിപക്ഷ പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞു. 3 MLA മാരുള്ള പ്രതിപക്ഷ പാർട്ടിയായ ഗോവ ഫോർവേഡ് പാർട്ടിയുടെ 1 MLA BJPയിൽ ചേർന്നു. 3 MLA മാർ മാത്രമുള്ള ഗോവ ഫോർവേഡ് പാർട്ടിയുമായി കഴിഞ്ഞ ദിവസം രാഹുൽഗാന്ധി ചർച്ച നടത്താനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അധികം വൈകാതെ അവശേഷിക്കുന്ന 2 MLA മാരും BJPയിൽ ചേരുമെന്നാണ് സൂചന. സാൽഗാവോ മണ്ഡലത്തിലെ MLA ജയേഷ് സാൽഗവോങ്കർ ആണ് ഗോവ ഫോർവേഡ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നത്. ഇതോടെ രാഹുൽഗാന്ധിയുമായി ചർച്ച നടത്താനിരുന്ന ഗോവ ഫോർവേഡ് പാർട്ടി പ്രസിഡന്റ് വിജയ് സർദേശായി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനില്ലെന്ന് പറഞ്ഞു. മുമ്പ് കോൺഗ്രസ് MLA ആയ ലൂസിംഗ് ഓഫ് എലറിയോ രാജിവെച്ച് തൃണമൂലിൽ ചേർന്നിരുന്നു. ഇവിടെ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ മമത തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മറുപക്ഷത്തെ BJP ലയിപ്പിച്ചില്ലാതാക്കുകയാണ്. ഏതായാലും ചെറുകക്ഷികൾ നിർണായകമാകുന്ന നിയമസഭകളാണ് സാധാരണ ഗോവയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ നിർണായകമായേക്കാവുന്ന ഒരു പാർട്ടിയെ അപ്പാടെ വിഴുങ്ങുകയാണ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും BJPയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.